നമസ്കാരം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ചെമ്മീൻ ഉലർത്തിയതുമായിട്ടാണ്. അപ്പം നമ്മുടെ ചോറിനൊക്കൊപ്പം കൂട്ടിക്കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെമ്മീൻ ഉലർത്തിയതാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ചെമ്മീൻ ഉലർത്തിയത് തയ്യാറാക്കാനായിട്ട് ദാ ഞാനിവിടെ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. തൊണ്ടൊക്കെ കളഞ്ഞ് ഇതൊരു 300 ഗ്രാം ചെമ്മീൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദാ അതിലേക്കായിട്ട് ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 8-9 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക്, ഞാനിവിടെ ഒരു വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 എണ്ണം വരെ എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചെമ്മീൻ ഉലർത്തിയതിന് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമ്മളിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പൊടി ഐറ്റംസ് ആണ്. ഞാൻ ദാ ഇവിടെ 1 ടീസ്പൂണോളമുള്ള മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂണോളമുള്ള ഗരം മസാല, പിന്നെ 1 ചെറിയ ടീസ്പൂണോളം കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചെമ്മീൻ ഉലർത്തിയതിന് വേണ്ടത്. അപ്പോൾ ദാ ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മളെ ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് വിടരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. വേണമെങ്കിൽ നമുക്കിതൊന്ന് മൂടിയിട്ട് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വിടരിക്കട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടട്ടെ. അപ്പോൾ ഇത് നമ്മുടെ സവാളയ്ക്ക് ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം, ഈ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ദാ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനുമല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ ഉലർത്തിയതിൻ്റെ പാകം. അപ്പോൾ ദാ ഇതിവിടെ റെഡിയായി. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയ ചെമ്മീൻ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.